നമസ്കാരം. നമ്മളിപ്പോൾ ലക്നൗവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നൈറ്റ് ചണ്ഡീഗഡിൽ നിന്ന് നമ്മൾ ട്രെയിനിൽ കയറിയതാണ്. ഇന്നലെ നൈറ്റ് 9 മണിക്ക്. ഇപ്പോൾ ടൈം ഏകദേശം 8 മണി ആവാറായിട്ടുണ്ട്. ലക്നൗവിലെത്തും 8 മണിക്കെത്തും എന്നാണ് പറഞ്ഞത്. ഇത് ഇടക്കിടയ്ക്ക് ഇവർ ഈ നാട്ടുകാരിങ്ങനെ ചെയിന് വലിക്കുന്നതുകൊണ്ട് ട്രെയിന് കുറച്ച് ലേറ്റാണ്. അവർ ചെയിന് വലിക്കുക ഇറങ്ങുക ഒരു എന്താ പറയുക 3 പ്രാവശ്യമായിട്ട് ഇപ്പോൾ ചെയിൻ ഇങ്ങനെ വലിച്ചിട്ടുണ്ട്. ലക്നൗവിലെത്തിയിട്ടുണ്ട്. നല്ല ക്രൗഡഡാണ്. പിന്നെ എന്താ പറയുക, യു പിയിലെത്തേണ്ട ഒരു ഫീലുണ്ട്. തീരെ ഒരു വൃത്തിയില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ എന്തായാലും ലക്നൗവിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഉത്തരേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സിറ്റിയാണ് ലക്നൗ എന്ന് പറയുന്നത്. ഇതുമാത്രമല്ല, യു പിൻ്റെ ക്യാപിറ്റലാണ്, ക്യാപിറ്റൽ സിറ്റിയും കൂടിയാണ് ലക്നൗ. നമ്മളിപ്പോൾ ലക്നൗ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഒരുപാട് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മധുര പലഹാരങ്ങൾ, ഒരുപാട് ഐറ്റംസ് നല്ല ചീപ്പ് റേറ്റിന് കിട്ടും. അത് സ്ട്രീറ്റ് ഫുഡിന് ഫേമസ് ആണ് ലക്നൗ. നമുക്ക് ലക്നൗവിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ബാറ ഇമ്പം ബാറയിലൊക്കെയാണ്. അവിടെ 5 കിലോമീറ്ററാണ് ഇവിടുന്ന് അവിടത്തേക്ക്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. നമ്മൾ നടക്കുകയാണ്. നല്ല നല്ല ചൂടുണ്ട്. വീഡിയോ നമ്മൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. ഇത് സൂര്യ വെളിച്ചൊന്നും വന്നിട്ടില്ല. അതിന് മുന്നേ നല്ല ചൂടാണ്. ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ടാക്സിക്ക് വേണോ അങ്ങനെയൊക്കെ നമ്മളോട് ബന്ധപ്പെടുന്നുണ്ട്. നമ്മളിതൊരു ടാക്സിൻ്റെ എടുത്തിട്ടില്ല, നേരെ പോവാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കണ്ടില്ല, വളരെ പഴക്കം ചെന്ന ബിൽഡിംഗ് കണ്ടു. എല്ലാവരും തീരെ വികസനവും കാര്യങ്ങളും ഒന്നുമില്ല, വളരെ പഴക്കം പിടിച്ചുകൊണ്ടോ. അത്തരത്തിലുള്ള ബിൽഡിങ്ങാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. സംസ്ഥാന നഗരമായിട്ടും കാര്യമില്ല. റോഡിൻ്റെ 2 സൈഡും ഫുള്ള് വേസ്റ്റാണ്. വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ തന്നെ കണ്ടില്ലേ, ഒരുപാട് റിക്ഷാക്കാരുണ്ട് ഇവിടെ. വാഹനങ്ങളും എല്ലാം ഒരുമാതിരി എന്താ പറയുക, തീരെ വികസനം എത്താത്തൊരു നാട് പോലെ ഉണ്ടല്ലേ. ഇവിടുന്ന് തന്നെ 1.5 കിലോമീറ്ററേ ഉള്ളൂ. നല്ലപോലെ ക്ഷീണിച്ചു, കുറച്ച് കിലോമീറ്റർ നടന്നുള്ളൂ, എന്നാലും നല്ലപോലെ ക്ഷീണിച്ചു. കാരണം നല്ല ചൂടാണ്, മുളപ്പിച്ച കടല. ഇതുപോലെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഓക്സിജൻ സിലിണ്ടറൊക്കെ വണ്ടിയിൽ വെച്ച് പോകുന്ന കണ്ടിരുന്നു. അല്ലെ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ആരും മാസ്ക് ഇടുന്നില്ല. കണ്ടില്ലേ, നമ്മൾ ആദ്യം വിചാരിച്ചത് യു പിയിലേക്ക് വരാൻ RT-PCR വേണമെന്ന് വിചാരിച്ചിരുന്നു. നമുക്ക് യു പിയിലേക്ക് വരാൻ മാസ്ക് പോലും ആവശ്യമില്ല. നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിൽ തന്നെ. വിസ്കി നമ്മുടെ നാട്ടിലെ ഐസ് വരത്തിയതാണ്. 30 രൂപ അല്ലേ. ചെറുതായിട്ട് എരിവൊക്കെ ഉണ്ട്, ചാറ്റ് മസാല ഇട്ടിട്ടുണ്ട്. സാധനം അടിപൊളി. നമുക്ക് ഇതുപോലെ ഒരുപാട് സ്വീറ്റ് ഐറ്റംസ് ഒരുപാട് ഇവിടെ കിട്ടും. നമ്മളിപ്പോൾ ദരിയ വാൾ മസ്ജിദിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, 1 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് ഉള്ളത്. എൻട്രൻസ് ഇതാണ് നമ്മുടെ കവാടം. പള്ളിയിലേക്ക് കയറുന്ന കവാടം ഇതാണ്. നമ്മൾ പള്ളിയിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഇത് പുറത്ത് കച്ചവടമാണ്. കണ്ടില്ലേ, പുറത്ത് കച്ചവടം ചെയ്യുന്നുണ്ട്. നമ്മൾ പള്ളിയും കയറിയായിരുന്നു. ഇവിടെ നിസ്കാരം കാര്യങ്ങളൊക്കെ ഫുള്ളി ഓപ്പൺ ആണിപ്പോൾ. പിന്നെ ഇവിടെ ഒരു മക്ബറ ഉണ്ട്. മക്ബറ ആരുടെ മക്ബറയാണോ എന്താണെന്നോ അറിയില്ല കറക്റ്റ്. പിന്നെ ഈ സ്തൂപം കണ്ടില്ലേ, 2 സ്തൂപം ഉണ്ട് ഇവിടെ. അതെല്ലാവരും പിടിച്ച് മുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ലേഡീസിന് ഇവിടെ എൻട്രി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് എന്താ ഐതിഹ്യം എന്ന് നമുക്കറിയില്ല. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ കണ്ടു ഈ പാനും സിഗരറ്റൊക്കെ ഈ കുട്ടിയാണ് വിൽക്കുന്നത് കേട്ടോ. എന്നാൽ കുട്ടികൾക്കുള്ള ഇത് വിൽക്കാൻ തോന്നും. നമ്മളെന്തായാലും ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ പോവാണ്. നമ്മളിപ്പോൾ വേറൊരു മസ്ജിദ് എത്തിയിട്ടുണ്ട്. എന്തായിരുന്നു ഇതിൻ്റെ പേര്? തീലേവാലി മസ്ജിദ്. ഇത് കണ്ടില്ലേ, ഒരു വെള്ളപ്പള്ളിയാണല്ലേ, വെള്ള പെയിൻ്റ് അടിച്ച്. നമ്മൾ കുറച്ച് അങ്ങോട്ടേക്കാണ് ഇവിടുന്ന് കാണുന്നുണ്ട്. കുറച്ച് അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിന് മുന്നേ ഇത് കണ്ടപ്പോൾ ഇവിടെ ഒന്ന് കാര്യതാണ്. ഇവിടെ സൈഡിൽ കരിമ്പ് ജ്യൂസും പിന്നെ ചെറിയ ചെറിയ മറ്റേ ചന്ദനത്തിരി പിന്നെ കുറച്ച് വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. നമുക്കെന്തായാലും പള്ളീൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു മക്ബറ ഉണ്ട്. ഇവിടെ നമസ്കാരം കാര്യങ്ങളും ഉണ്ടോ എന്ന് അറിയത്തില്ല.
എന്തായാലും പള്ളി കാണാൻ നല്ല മനോഹരമായ ഒരു പള്ളിയാണ് അല്ലേ നമ്മുടെ പള്ളിന്റെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ ടൗൺ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അവിടേക്കാണ് പോകുന്നത് കണ്ടില്ലേ അവിടെയാണ് ബറ ഇമ്പം ബറ ഇവിടുത്തെ ബിൽഡിങ്സ് കാണുമ്പോൾ വേറെ ഒരു ഫീലാണ് നമ്മൾ ഒരുപാട് കാലം മുന്നേ അല്ലേ ഒരുപാട് ബാക്കിലേക്ക് പോയ ഒരു ഫീലാണ് വേറെ ഒരു രസം ചുറ്റും കണ്ടില്ലേ ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൻ്റെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല ഞാൻ പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം ഇവിടെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാണ് കേട്ടോ പുല്ലൊക്കെ പിടിച്ചത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് നമുക്കെന്തായാലും ഉള്ളിലേക്ക് പോകാം ഉള്ളിലേക്ക് പോകാൻ എൻട്രൻസ് ഫീസ് വേണമെന്ന് തോന്നുന്നു നമ്മൾ നോക്കട്ടെ ഒരുപാട് ആൾക്കാർ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഗൈഡും കാര്യങ്ങളൊക്കെ കിട്ടും മെയിൻ റോഡാണിത് മെയിൻ റോഡിൻ്റെ എൻട്രൻസ് പോലെയാണ് ചെയ്തിരിക്കുന്നത് നമുക്കെന്തായാലും ഉള്ളിലേക്ക് കയറാം അല്ലേ വേസ്റ്റ് ബാസ്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റുണ്ട് ഈ ഏരിയ മൊത്തമായിട്ട് നീറ്റിൽ കൊണ്ടു നടക്കുന്നുണ്ട് നമ്മൾ ഇമ്പം പാറ എൻ്റെ മുന്നിലുള്ളത് നമ്മുടെ ബാഗിന് 5 രൂപ രണ്ട് ബാഗും കൂടി 10 രൂപ ഒരു ബാഗിന് ബാഗ് അവിടെ കൊണ്ടുവരാൻ പറ്റില്ല ബാഗ് നമ്മൾ അവിടെ വെക്കണം പിന്നെ ക്യാമറ അലോഡല്ല നമ്മുടെ ക്യാമറ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ അല്ല നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാം പക്ഷേ ക്യാമറ കൊണ്ടുവരാൻ പറ്റില്ല അതെന്ത് പരിപാടിയാണ് അല്ലേ എന്തായാലും നമുക്ക് ഇമ്പം പാറയിലെ കാഴ്ചകളാണ് ഇതാണ് ഇവിടുത്തെ ഹിസ്റ്ററി നിങ്ങളെന്തായാലും പോസ് ചെയ്ത് വായിച്ച് നോക്കും ഇതിൻ്റെ ഉള്ളിൽക്കാരൻ വേറെ ടിക്കറ്റ് എടുക്കണം ഇത് ഇതിൻ്റെ ഉള്ളിൽക്കാരൻ നമുക്ക് ഒരാൾക്ക് 50 രൂപ രണ്ടാൾക്കും കൂടി 100 രൂപ ആയിട്ടുണ്ട് ഫോറിനേഴ്സിന് 500 രൂപ 5 ബിൽഡിംഗ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇവിടെ ചുറ്റും ഇങ്ങനെ കോട്ട പോലെ ഉണ്ട് അല്ലേ കറക്റ്റ് കണ്ടിട്ട് യൂണിവേഴ്സിറ്റി പോലെ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇതൊരു മസ്ജിദാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് വളരെ ഭയങ്കര ബ്യൂട്ടിയാണ് കണ്ടില്ലേ ഇതാണ് ഹൗസ് ഇവിടെ ഇപ്പോൾ വർക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം അടച്ചിട്ടിട്ടാണുള്ളത് വളരെ പഴക്കം ചെന്ന ബിൽഡിങ്സാണ് കണ്ടില്ല മൊത്തം ഇവിടെ ആൾക്കാരൊക്കെ വളരെ കുറച്ചേ വരുന്നുള്ളൂ പിന്നെ നല്ല കാറ്റാണ് ഇവിടെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ആശ്വാസം ഉണ്ട് അല്ലേ നല്ല രീതിയിൽ ഗാർഡൻ ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊന്നൊരു ഫീലാണ് ഉണ്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇത് കണ്ടിട്ട് മണ്ണ് പോലെയുണ്ട് മണ്ണെന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ചെറുതായിട്ട് എക്കോ അടിക്കുന്നുണ്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടു എന്ത് ഭംഗിയാണല്ലേ ഇപ്പം ആൾക്കാരൊക്കെ തീരെ ഇല്ല വളരെ കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ടൊക്കെ വരുന്നുള്ളൂ 1-2 ആൾക്കാരൊക്കെ ഉള്ളൂ ഇത് കണ്ടില്ലേ ചെറിയ 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 അതന്നെ പേരൊക്കെ എഴുതി വെച്ച് വൃത്തികേടാക്കി വെച്ച് ഇതെല്ലാ നാട്ടിലുണ്ട് കണ്ടോ ഇങ്ങനെ പോയിട്ട് എന്താ ഫുള്ള് ഇങ്ങനെ പേരും കപ്പിൾസും ലവേഴ്സും ഒക്കെ ഇങ്ങനെ വെറുതെ വന്ന് പേരെഴുതിയിടും ഇതെല്ലാ നാട്ടിലുള്ള കാഴ്ചകൾ തന്നെയാണ് അവിടെ കുട്ടികൾ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതിനുള്ള വ്യൂ ഉണ്ടോ രക്ഷയില്ല ഇവിടെ നമുക്ക് ചെരുപ്പ് ഇവിടെ കഴിച്ചു വെക്കണം ചെരുപ്പ് കഴിച്ചു വെക്കാൻ 2 രൂപയാണ് അല്ലേ പേരിന് 2 രൂപ വാങ്ങിക്കുന്നുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം കാണാൻ ഭയങ്കര രസമാണ് ഇതിൻ്റെ മുകളൊക്കെ കയറാൻ പറ്റിയിരുന്നെങ്കിൽ അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാവുമായിരുന്നു അല്ലേ ഇവിടുത്തെ ടെറസിലേക്ക് പോകാൻ 1024 വൈകളുണ്ട് പക്ഷേങ്കിൽ ആദ്യത്തെ ഗേറ്റിലും അവസാനത്തെ ഗേറ്റിലും തിരിച്ചു വരാൻ 2 വൈകൾ മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല സംഭവം എങ്ങനെയായിരിക്കുമെന്ന് എന്തായാലും നല്ല മനോഹരമായ ബിൽഡിങ്സാണ് ഫുള്ള് മുഗൾ ഭരണകാലത്തുള്ള ബിൽഡിങ്സ് പോലെയാണ് കണ്ട ഫുള്ള് മണ്ണിലാണ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടിട്ട് കേരളമാണെന്ന് തോന്നുന്നു നമുക്കറിയത്തില്ല വേസ്റ്റും പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണുള്ളത് പിന്നെ ഇത് സൈഡിൽ ചില ബിൽഡിങ്ങിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കണ്ടോ ആ ബിൽഡിങ് അവിടെയൊക്കെ താമസിക്കുന്നുണ്ട് ആൾക്കാർ ഇത് പള്ളിയാണ് നമ്മളെന്തായാലും തിരിച്ചിറങ്ങാണ് ഇവിടുത്തെ കൊത്തുപണി കണ്ടില്ലേ ഇതൊക്കെ ഫുള്ള് മണ്ണാണ് മണ്ണിൽ ഇത്രയും നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ ഇതുപോലെ തന്നെയാണ് മൊത്തം നമ്മളിതാ തിരിച്ചിറങ്ങി അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് ഇവിടെയും ഗാർഡൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട് കച്ചവടം ഉണ്ട് കണ്ടില്ലേ ചെറിയ സുവനീർസ് എന്ന് പറയാനില്ല ഫാൻസി ഐറ്റംസ് താജ്മഹലിൻ്റെയും അങ്ങനത്തെ കുറച്ച് ഫാൻസി ഐറ്റംസും മാസ്കും കാര്യങ്ങളൊക്കെ സെല് ചെയ്യുന്നുണ്ട് ഇറങ്ങി നല്ല രീതി ട്രാഫിക്കാണ് ഇവിടെ കുതിരവണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മൾ റിക്ഷക്കാർ വന്ന് വാ ഇരിക്കുന്നു വന്നിട്ട് വല്ലാതെ എടുങ്ങാറാക്കി ഞാൻ വെച്ചിട്ട് കാര്യം പറയുന്നത് വന്ന് കാര്യം ഇരിക്കുകയും പോവാന്നെല്ലാം പറയുന്നത് എടുത്തേക്കാവുന്നില്ല വെറുതെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവരേണ്ട പരിപാടിയാണ് കൊറോണ സിറ്റുവേഷനായതുകൊണ്ട് ഇവിടെ ടൂറിസ്റ്റ് കുറവായുണ്ട് കണ്ട അവിടെ വലിയൊരു ക്യാമറയുണ്ട് എന്തോ ഫിലിമോ കാര്യം ഷൂട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു അതായത് നമ്മളിവിടുന്ന് ഇനി പോകുന്നത്
ചോട്ട ഇമ്പംപാറയിലേക്കാണ് ഇവിടുന്ന് കറക്റ്റ് കിലോമീറ്റേഴ്സ് ആണ് ഉള്ളത്. റോഡിന്റെ മുന്നിൽ കണ്ട എൻട്രൻസ് ആണ് ഇത്. ഇതിന്റെ പേരാണ് റൂമി ഗേറ്റ് എന്നാണ് ഇതിന്റെ പേര്. സൈഡിലൊക്കെ കച്ചവടം കാര്യമൊക്കെ ചെയ്യാണ്. നമ്മളെന്തായാലും ചോട്ട ഇമ്പംപാറയിലേക്ക് പോവാണ്. അപ്പോ അവിടുത്തെ വിഷയമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.